നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഇന്ന് രാത്രിയിൽ എട്ടിനും ഒൻപതിനും ഇടയിൽ വരുന്ന ശുക്രഹോരയിൽ ചെയ്യേണ്ട അതിശക്തി ആർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന അത്ഭുതകരമായ ദിവസമാണ് കർക്കിടക മാസത്തിലെ മുപ്പട്ടുവെള്ളി ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ശുക്രൻ എന്നാൽ അസുര ഗുരുവാണ് മാത്രമല്ല സുഖഭോഗ ജീവിതത്തിന് അധിപതിയായി വിളങ്ങുന്നതും ശുക്രഭഗവാനാണ് ഒരാളുടെ ജീവിതത്തിൽ വിദ്യ അറിവ് ആയുസ് ഊർജം പരമാധികാരം പ്രശസ്തി ധൈര്യം അന്തസ് പൊന്ന് പണം നല്ല ആരോഗ്യം സന്താനങ്ങൾ സൗന്ദര്യം നല്ല വസ്ത്രങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ വീട് ആഡംബര വാഹനങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി രാജയോഗ ജീവിതം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജാതകത്തിൽ ശുക്രഭഗവാൻ വളരെ ഉയർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ ഒരാളുടെ ജീവിതം നന്നായിരിക്കുന്നുവെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ശുക്രദശയാണെന്നാണ് നമ്മൾ പറയാറ് ഇംഗ്ലീഷിൽ വീനസ് എന്ന് പറയുന്ന ഈ ശുക്രൻ ഒരാളുടെ ജീവിതത്തിൽ നന്നായിരുന്നാൽ അവരുടെ ജീവിതത്തിൽ യാതൊരു കുറവും ഉണ്ടാകുന്നതല്ല അത് കുടുംബപരമായ ജീവിതത്തിലാണെങ്കിലും ശരി അതല്ല പ്രണയ ജീവിതത്തിലാണെങ്കിലും ശരി വളരെ തൃപ്തികരമായ ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക ഒരു വ്യക്തിയുടെ കുടുംബ ജീവിതം നന്നായിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ തൊഴിലിലും ജീവിതത്തിലും പ്രകാശിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി ശുക്രഭഗവാന്റെ അനുഗ്രഹം നേടിയവർ ധാരാളം പേർ നമുക്കിടയിലുണ്ട് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട് ുക്രഭവാന്റെ അനുഗ്രഹം ഇല്ലാത്തവർ ശുക്രഭഗവാൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി ശുക്രഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ വെള്ളി വിളക്ക് കൊളുത്തുന്നതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോരയിൽ ലക്ഷ്മി ദേവിയെ വെള്ള നിറത്തിലുള്ള നല്ല സുഗന്ധമുള്ള പൂക്കളാൽ അതായത് മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും അത്യുത്തമമാണ് ഇതുകൂടാതെ കാമാക്ഷി വിളക്കിലോ അല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്കിലോ വെള്ളിയാഴ്ച ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ അതിൽ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഡയമണ്ട് കൽക്കണ്ടം കൂടി ചേർത്ത് വിളക്ക് കൊളുത്തുന്നതിലൂടെ ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് പൂജ ചെയ്താൽ അതിലൂടെയും ശുക്രഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വെള്ളം നിറത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ ശുക്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോരയിൽ വെള്ളപ്പയറുകൊണ്ട് നിവേദ്യം തയ്യാറാക്കി അത് ഭഗവാന് സമർപ്പിച്ചാൽ തീർച്ചയായും ശുക്രഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇനി ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ ശുക്രഹോരയിൽ ചെയ്യേണ്ട അതിശക്തി ആർന്ന വഴിപാട് ഏതാണെന്ന് നോക്കാം നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് വസ്തുക്കൾ ഒന്നായി ചേർത്തു വെച്ചാൽ നമുക്ക് ശുക്രഭഗവാന്റെ അനുഗ്രഹ മഴ പൊഴിയുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്കും തീർച്ചയായും സുഖഭോഗ ജീവിതം ലഭിക്കുന്നതാണ് മാത്രമല്ല ഒരുപാട് പേർക്ക് സ്വന്തമായി ഒരു സെന്റ് ഭൂമിയെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം വാഹനങ്ങൾ വാങ്ങണം ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ചിലപ്പോൾ നടക്കണമെന്നുമില്ല അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇനി ചെയ്യാൻ പോകുന്ന ഈ ഒരേ ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ പരിഹാരത്തിന് ആവശ്യമുള്ളത് ഒരു കൈപ്പിടി പഞ്ചസാരയാണ് ഇനി പഞ്ചസാര ഉപയോഗിക്കാത്തവർ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഡയമണ്ട് കൽക്കണ്ടം ഉപയോഗിച്ചും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിലോ ഒരു കൈപ്പിടി പഞ്ചസാര എടുക്കുക ഒരു കാരണവശാലും സ്റ്റീൽ പാത്രങ്ങൾ അത് അടപ്പുള്ള പാത്രമാണെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യരുത് ഇനി ബോട്ടിൽ എടുക്കുമ്പോൾ അടപ്പുള്ള ബോട്ടിലാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ട ദൈവത്തെയും ലക്ഷ്മി ദേവിയെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈയൊരു പരിഹാരം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ ഇരുന്ന് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി പ്രായമായവരോ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നുകൊണ്ടും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഇരിക്കുമ്പോൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു പരിഹാരം ചെയ്യാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലിൽ ഒരു പിടി പഞ്ചസാരയാണ് ഇടേണ്ടത് അതിനുശേഷം ഇതിനോടൊപ്പം വെക്കേണ്ട വസ്തു ഏതാണെന്നാൽ ശുക്രഭഗവാന് ഏറെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ ശുക്രഭഗവാന് പ്രിയപ്പെട്ട വെള്ളപ്പയറാണ് ഇതിലേക്ക് ഇടേണ്ടത് ശുക്രഭഗവാന് വിശേഷപ്പെട്ട സംഖ്യ ഏതാണെന്നാൽ അത് ആറാണ് അതുകൊണ്ട് തന്നെ ആറ് വെള്ളപ്പയറാണ് പഞ്ചസാരയോടൊപ്പം ഇടേണ്ടത് ആറ് വെള്ളപ്പയർ പഞ്ചസാരയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് യോജിപ്പിക്കുക കുപ്പിയിലേക്ക് നോക്കുമ്പോൾ ഈ ആറു പയറും കാണാത്ത രീതിയിൽ പഞ്ചസാരക്കുള്ളിലേക്ക് ഈ ആറു പയറും വെക്കുക പഞ്ചസാരയോടൊപ്പം കൂടി ചേർത്ത് വെക്കുമ്പോൾ അതിലൂടെ നല്ല രീതിയിലുള്ള ധന ആകർഷണം ഉണ്ടാകുന്നതാണ് ബോട്ടിലിൽ പഞ്ചസാരയും വെള്ളപ്പയറും വെച്ചതിന് ശേഷം പണം വന്നു ചേരണം സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടണം പണ വരവ് വർദ്ധിക്കണം പണം കുമിഞ്ഞു കൂടണമെന്ന് ലക്ഷ്മി ദേവിയോടും ശുക്രഭഗവാനോടും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ബോട്ടിൽ അടച്ച് നിങ്ങളുടെ കിച്ചണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ബോട്ടിൽ വെക്കാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണവരവിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കടബാധ്യതകൾ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതുമാണ് ഇനി സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി വീട്ടിൽ പണവരവ് വരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ് ഈ ഒരു പരിഹാരം ആരാണോ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ തീർച്ചയായും ശുക്രയോഗം ഉണ്ടാകുന്നതാണ് മാത്രമല്ല അവർക്ക് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണം സംബന്ധമായ പ്രശ്നങ്ങൾ പൂർണമായും മാറിക്കിട്ടുന്നതുമാണ് അത്രയേറെ ശക്തിയാർന്നൊരു പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇനി നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പയർ ഇല്ല ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ കർക്കിടക മാസം തീരുന്നതിന് മുൻപുള്ള ഏതൊരു വെള്ളിയാഴ്ച ദിവസവും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് രാമായണ മാസവും മുപ്പട്ട് വെള്ളിയാഴ്ചയും ഒത്തുചേർന്നു വരുന്ന ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി അടുക്കളയിൽ ഇങ്ങനെ വെക്കുന്ന ഈ ബോട്ടിൽ ആറുമാസം വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരിക്കൽ ഈ ബോട്ടിലെ പഞ്ചസാര എടുത്ത് ഉറുമ്പുകൾക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ് അതിലെ വെള്ളപ്പയർ ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതുമാണ് വീണ്ടും ആറുമാസത്തിനു ശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം ശുക്രഹോറയിൽ ഈ രീതിയിൽ തന്നെ ഈ പരിഹാരം ചെയ്യാവുന്നതാണ് നമ്മൾ ഓരോ ദിവസവും കഷ്ടപ്പെടുന്നത് കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരണം കടബാധ്യതകൾ ഇല്ലാതാകണം ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നാൽ പലരുടെയും ജീവിത പ്രശ്നങ്ങൾ മൂലം പലർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കാറില്ല നമ്മുടെ കഠിനാധ്വാനത്തോടൊപ്പം ഇതുപോലെയുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വഴിമാറിപ്പോകുന്നതാണ് മാത്രമല്ല പണത്തെ ആകർഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഇതുപോലെയുള്ള താന്ത്രികങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന